കോവിഡും ലോക്ഡൌണും മൂലം പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ വ്യാപാര മേഖല. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കച്ചവടത്തിൽ വൻ കുറവുണ്ടായെന്ന് വ്യാപാരികൾ. വാങ്ങാൻ ആളില്ലാതെ വന്നതോടെ പലചരക്ക് ഉൽപ്പന്നങ്ങൾ മുതൽ തുണിത്തരങ്ങൾ വരെ നശിക്കുകയാണ്. കോവിഡും പിന്നാലെ വന്ന ലോക്ഡൌണും പച്ചക്കറി പലചരക്ക് വ്യാപാരികളിൽ തുടങ്ങി വസ്ത്ര വ്യാപാരികളുടെ വരെ നടുവൊടുക്കുകയാണ്. ലോക്ഡൌൺ കാലത്തും അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ സാധനങ്ങൾ വാങ്ങാൻ ആവശ്യക്കാരില്ല. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കച്ചവടത്തിൽ വൻകുറവുണ്ടായെന്ന് വ്യാപാരികൾ പറയുന്നു. മെയ് മാസം 10 കോടി കൂടിയായപ്പോഴത്തേക്കും ഗവൺമെന്റിന്റെ കിറ്റുകളും അതുപോലെ സന്നദ്ധ സംഘടനകളുടെ കിറ്റുകളൊക്കെ ഒരുപാട് വിപണി ഇറങ്ങി. ആവശ്യക്കാർക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടാൻ തുടങ്ങുന്നത്. എക്സ്പോർട്ട് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഇന്ത്യൻ വിപണിയിൽ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ ഗോഡൌണുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എസി ഗോഡൌണിലാക്കാനിരിക്കുന്നത് ആവശ്യക്കാരില്ലാതെ വന്നതോടെ ഉൽപ്പന്നങ്ങൾ ഗോഡൌണുകളിൽ കെട്ടിക്കിടന്ന് നശിക്കുകയാണ്. അതിനിടെ ചില ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചതും പ്രതിസന്ധി ഉണ്ടാക്കുന്നു. സവാളയുടെയും എണ്ണയുടെയും വിലയിൽ വൻ വർധനയാണ് ഉണ്ടായത്. ഇന്ധനവില വർദ്ധിച്ചതോടെ ചരക്ക് ലോറികളുടെ വാടകയും കൂട്ടി. ഇതോടെ മിക്ക വ്യാപാരികളും കച്ചവടം ഉപേക്ഷിക്കാനുള്ള നീക്കത്തിലാണ്. ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷം കച്ചവടക്കാർ, എല്ലാ മേഖലയിലെ കച്ചവടക്കാരും വളരെ ബുദ്ധിമുട്ടുണ്ട്. ചെരുപ്പിടക്കാരുടെ ചെരുപ്പ് ഒരുപാട് പൂത്തുപോയിട്ടുണ്ട്. തുണിക്കടക്കാരുടെ തുണി ഇരുന്ന് മടങ്ങി സ്ഥലം ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഇനി വിറ്റഴിക്കാൻ പറ്റില്ല, അതെല്ലാം നഷ്ടത്തിൽ പോകത്തേ ഉള്ളൂ. ഓണക്കാലത്തേക്ക് വേണ്ട വസ്ത്രങ്ങളടക്കം കടകളിൽ സംഭരിക്കേണ്ട കാലമാണിത്. ലോക്ക്ഡൌണും ഒപ്പം പഴയ സാധനങ്ങൾ വിറ്റുപോകാത്തതും മൂലം പുതിയ വസ്ത്രങ്ങൾ പോലും വാങ്ങാൻ വ്യാപാരികൾക്ക് സാധിക്കുന്നില്ല. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.